കുട്ടികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം പ്ലസ് വൺ പ്ലസ് ടു സയൻസ് സ്റ്റുഡൻസിനായുള്ള ബയോളജി ക്ലാസുകളാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലോറോഫൈസി എന്ന ക്ലാസിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ആൽഗയുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ആൽഗയുടെ ജനറൽ ഫീച്ചേഴ്സ് അറിയുന്ന അറിയുന്നൊരു കുട്ടിക്ക് ഈസിയായിട്ട് ഈ മൂന്ന് ക്ലാസ്സുകളും പഠിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ മൂന്ന് ക്ലാസ്സുകളെയും കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ആൽഗയുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് പഠിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം ക്ലാസ്സസ് ഓഫ് ആൽഗേ ആൽഗയെ മൂന്ന് ക്ലാസ്സുകളായിട്ട് തിരിച്ചിരിക്കുന്നു ആദ്യത്തെ ക്ലാസ്സാണ് ക്ലോറോഫൈസിയെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഫിയോഫൈസിയെ മൂന്നാമത്തെ ക്ലാസ്സാണ് റോഡോ ഫൈസിയെ അപ്പോൾ ഏതൊക്കെയാണ് ആൽഗയുടെ മൂന്ന് ക്ലാസ്സസ് ക്ലോറോഫൈസിയെ ഫിയോഫൈസിയെ റോഡോഫൈസിയെ സ്പെല്ലിങ് തെറ്റുകയാണ് പഠിക്കാം ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്ലാസ് അതായത് ക്ലോറോഫൈസിയെ ഇതിലെ മെമ്പേഴ്സ് അറിയപ്പെടുന്നത് ഗ്രീൻ ആൽഗിയ എന്നാണ് എന്താണ് ഗ്രീൻ ആൽഗ എന്നാണ് കാരണം ക്ലോറോഫൈസയിലെ ആൽഗൽ മെമ്പേഴ്സ് കാണപ്പെടുന്നത് ഗ്രീൻ കളറിലാണ് ഗ്രാസ് ഗ്രീൻ കളറിലാണ് കാണപ്പെടുന്നത് അതുകൊണ്ടാണ് ഇതിലെ മെമ്പേഴ്സിനെ ഗ്രീൻ ആൽഗ എന്ന് വിളിക്കുന്നത് ഈ ഗ്രീൻ കളറിന് എന്തായിരിക്കും കാരണം തീർച്ചയായും ഇതിലടങ്ങിയിരിക്കുന്ന പിഗ്മെൻറ്സ് ആണ് ഏത് പിഗ്മെന്റ് ആണോ ഈ ഗ്ലാസ്സിൽപ്പെട്ട മെമ്പേഴ്സിന് ഡോമിനൻ്റ് ആയി നിൽക്കുന്നത് ആ കളറായിരിക്കും അതിലെ മെമ്പേഴ്സിന് ലഭിക്കുക അപ്പോൾ ക്ലോറോഫൈസി എന്ന ക്ലാസ്സിൽപ്പെട്ട മെമ്പേഴ്സ് കാണപ്പെടുന്നത് ഗ്രീൻ കളറിലാണ് അതുകൊണ്ടാണ് ഇവയെ ഗ്രീൻ ആൽഗിയ എന്ന് വിളിക്കുന്നത് ഈ ഗ്രീൻ കളറിന് കാരണമായ ആണ് ക്ലോറോഫിൽ എ ആൻഡ് ക്ലോറോഫിൽ ബി ഗ്രീൻ ആൽഗയിൽ കാണപ്പെടുന്ന പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണ് ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും അതുകൊണ്ടാണ് ഇവയ്ക്ക് ഗ്രീൻ കളറ് ലഭിച്ചത് കിട്ടിയല്ലോ അപ്പോൾ ക്ലോറോഫൈസി എന്ന ക്ലാസ്സിൽപ്പെട്ട ആൽഗകളുടെ കോമൺ നെയിം എന്താണ് ഗ്രീൻ ആൽഗയാണ് ഇതിലെ ഡോമിനെന്റ് ആയി നിൽക്കുന്ന രണ്ട് പിഗ്മെന്റ് അതായത് ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും ആണ് ആൽഗകൾക്ക് ഗ്രീൻ കളറ് കൊടുക്കുന്നത് മനസ്സിലായല്ലോ രണ്ടാമത്തെ ക്ലാസ് ആണ് ഫിയോഫൈസിയ ഫിയോഫൈസിയയിലെ മെമ്പേഴ്സ് അറിയപ്പെടുന്നത് ബ്രൗൺ ആൽഗ എന്നാണ് ഈ ആൽഗ കാണപ്പെടുന്നത് ബ്രൗൺ ാണ് ഇതിന് കാരണം ഫ്യൂക്കോസാന്തിൻ എന്ന പിഗ്മെന്റ് ആണ് എന്താണ് ഫ്യൂക്കോസാന്തിൻ എന്ന പിഗ്മെന്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണിത് ബ്രൗൺ ആൽഗയിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ആണ് ഫ്യൂക്കോസാന്തിൻ അതായത് വേറെ കുറെ പിഗ്മെന്റ്സ് കാണപ്പെടുന്നുണ്ടെങ്കിലും ഈ ബ്രൗൺ കളറിന് കാരണമാവുന്നത് ഫ്യൂക്കോസാന്തിൻ എന്ന പിഗ്മെന്റിന്റെ ഡോമിനൻസ് ആണ് കിട്ടിയല്ലോ അപ്പോൾ ഫിയോ ഫൈസിയ എന്ന മെമ്പേഴ്സിലെ കാണപ്പെടുന്ന പിഗ്മെൻറ് ഏതാണ് ഫ്യൂക്കോസാന്റിൻ ഇതിലെ ആൽഗ മെമ്പേഴ്സ് അറിയപ്പെടുന്നത് ബ്രൗൺ ആൽഗ എന്നാണ് കിട്ടിയല്ലോ ഇനി മൂന്നാമത്തെ ക്ലാസ് ആണ് റോഡോ ഫൈസിയെ റോഡോ ഫൈസിയയിലെ മെമ്പേഴ്സ് അറിയപ്പെടുന്നത് റെഡ് ആൽഗ എന്നാണ് പോലെ തന്നെ ഈ ആൽഗകൾ റെഡ് കളറിലാണ് കാണപ്പെടുന്നത് ഈ റെഡ് കളറിന് കാരണം ഫൈക്കോ എറിൻ എന്ന പിഗ്മെൻ്റ് ആണ് എന്താണ് ഫൈക്കോ എറിത്രീൻ എന്ന പ്രസൻസ് ആണ് ഈ ആൽഗകൾക്ക് റെഡ് കളർ കിട്ടാനായിട്ട് കാരണം അപ്പോൾ റോഡോ എന്ന ക്ലാസ്സിൽപ്പെട്ട ആൽഗകളിൽ ഏത് പിഗ്മെൻ്റ് ആണ് കാണപ്പെടുന്നത് ഫൈക്കോ എറിൻ എന്ന പിഗ്മെൻ്റ് ആണ് കാണപ്പെടുന്നത് അപ്പോൾ മൂന്ന് ക്ലാസ്സിനെ കുറിച്ച് ഏകദേശം ഐഡിയ കിട്ടിയല്ലോ ഇനി നമുക്ക് ആദ്യത്തെ ക്ലാസ് ആയിട്ടുള്ള ക്ലോറോഫൈസയുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ക്ലോറോഫൈസിയ ഞാൻ നേരത്തെ പറഞ്ഞു ക്ലോറോഫൈസിയയിലെ മെമ്പേഴ്സ് അറിയപ്പെടുന്നത് ഗ്രീൻ എന്നാണ് ആ ഗ്രീൻ കളറിന് കാരണം എന്താണ് ക്ലോറോഫിലയും ക്ലോറോഫിൽ ബിയും ആണ് ഇവ കാണപ്പെടുന്നത് ഗ്രാസ് ഗ്രീൻ കളറിലാണ് ആൽഗകളുടെ പ്ലാന്റ് ബോഡിയെ പറയുന്ന താലസ് എന്നാണ് ഗ്രീൻ ആൽഗകളിൽ താലസ് യൂണിസെല്ലുലർ ആവാം കൊളോണിയൽ ആവാം ഫിലമെൻറ്റസ് ആവാം യൂണിസെല്ലുലർ എന്ന് എന്താണ് ഒറ്റ സെല്ല് മാത്രം കാണപ്പെടുന്നവയുണ്ടാവാം രണ്ടാമത്തെ കൊളോണിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് കോളനി ഫോം ചെയ്യുന്ന ആൽഗകൾ ഉണ്ട് അതിന് എക്സാമ്പിളാണ് വോൾവോക്സ് അടുത്തത് ഫിലമെൻറ്റസ് ഫിലമെൻറിൻ്റെ രൂപത്തിലുള്ള ആൽഗകൾ കാണപ്പെടുന്നുണ്ട് അതിന് എക്സാമ്പിളാണ് യുലോത്രിക്സ് സ്പൈറോഗേറ ഓക്കെ അപ്പോൾ താലസ് അതായത് പ്ലാന്റ് ബോഡി മൂന്ന് തരത്തിലുണ്ട് യൂണി സെല്ലുലാർ ഉണ്ട് കൊളോണിയൽ ഉണ്ട് ഫിലമെൻറ്റസ് ഉണ്ട് ഈ ക്ലാസ്സിൽപ്പെട്ട മെമ്പേഴ്സിന് എക്സാമ്പിൾ പഠിച്ചുവയ്ക്കണം വോൾവോക്സ് യുലോത്രിക്സ് സ്പൈറോഗേറ കാര ക്ലാമിഡോമോണസ് ഇത്രയും മെമ്പേഴ്സിൻ്റെ പേരൊന്ന് പഠിച്ചുവയ്ക്കുക ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ക്ലോറോഫിലേയും ക്ലോറോഫിൽ ബിയുമാണ് ക്ലോറോഫൈസയിലെ മെമ്പേഴ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്നതെന്ന് പറഞ്ഞു ഈ പിഗ്മെന്റ്സ് എവിടെയായിരിക്കും കാണപ്പെടുന്നത് എവിടെയാണ് ക്ലോറോപ്ലാസ്റ്റിലാണ് അല്ലെ ക്ലോറോഫിൽ എപ്പോഴും കാണപ്പെടുന്നത് എവിടെയാണ് ക്ലോറോപ്ലാസ്റ്റിനകത്താണ് അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിലാണ് ഈ പിഗ്മെൻസ് കാണപ്പെടുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഗ്രീൻ ആൽഗകളിലെ ക്ലോറോപ്ലാസ്റ്റ് പല ഷേപ്പുകളിൽ കാണപ്പെടും ഓരോ സ്പീഷിയസിലും ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാകും അതായത് അവ ഡിസ്ക് ഷേപ്പിൽ കാണപ്പെടാം ദൻ പ്ലേറ്റ് പോലെ കാണപ്പെടുന്നുണ്ട് റെക്റ്റിക്കുലേറ്റ് ഷേപ്പിൽ കാണപ്പെടുന്നുണ്ട് കപ്പ് പോലെ കാണപ്പെടുന്നുണ്ട് സ്പൈറൽ ഷേപ്പിൽ കാണപ്പെടുന്നുണ്ട് റിബൺ ഷേപ്പിൽ കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്രയും ഷേപ്പിൽ ക്ലോറോപ്ലാസ്റ്റിക് കാണപ്പെടുന്നുണ്ട് ഇത് ഗ്രീൻ ആൽഗകളുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ പിഗ്മെൻറ്റ്സ് എവിടെയാണ് കാണപ്പെടുന്നത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്താണ് ഇനി ഈ ക്ലോറോപ്ലാസ്റ്റിക് കാണപ്പെടുന്ന സ്റ്റോറേജ് ബോഡീസിനെ പറയുന്ന പേരാണ് പൈറിനോയിഡ്സ് ഗ്രീൻ ആൽഗകളിലെ സ്റ്റോറേജ് ബോഡീസിന് പറയുന്ന പേരാണ് പൈറിനോയിഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലെ സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത് സ്റ്റാർച്ചാണ് സ്റ്റാർച്ചാണ് പയറിനോയിൽസിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സ്റ്റാർച്ച് മാത്രമല്ല പ്രോട്ടീൻസും പയറിനോയിൽസിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട് പക്ഷേ ഗ്രീൻ ആൽഗയുടെ സ്റ്റോർഡ് ഫുഡ് ചോദിക്കുകയാണെങ്കിൽ എന്തെഴുതണം സ്റ്റാർച്ച് എന്ന് എഴുതണം ഓക്കെ പൈറിനോയിൽസിലാണ് സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുന്നത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അപ്പോ ഗ്രീൻ ആൽഗകളിലെ സ്റ്റോറേജ് ബോഡീസിന് പറയുന്ന പേരെന്താണ് പൈർനോയിഡ്സ് കിട്ടിയല്ലോ ഇനി ഗ്രീൻ ആൾഗുകളുടെ സെൽവാൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റിജിഡ് സെൽവാൾ ആണ് അതായത് ഇന്നർ ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസോണ്ടാണ് ഔട്ടർ ലെയർ പെക്ടോസോണ്ട് അപ്പൊ ഒരു റിജിഡ് സെൽവാൾ ആണ് ഗ്രീൻ ആൽഗകൾക്കുള്ളത് അപ്പൊ ഇത്രയും ക്യാരക്ടേഴ്സ് ഒന്ന് പഠിച്ചു വയ്ക്കണം ഇനി നമുക്ക് ആൽഗകളിലെ റീപ്രൊഡക്ഷൻ ഏതൊക്കെ തരത്തിലാണ് നടക്കുന്നത് നോക്കാം മൂന്ന് വിധത്തിലാണ് ആൽഗകളിലെ റീപ്രൊഡക്ഷൻ സംഭവിക്കുന്നത് ഏതൊക്കെയാണോ നോക്കാം ആദ്യത്തെയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ രണ്ടാമത്തെയാണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ മൂന്നാമത്തെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള റിപ്രൊഡക്ഷൻ ഗ്രീൻ ആൽഗകളിൽ കാണപ്പെടുന്നുണ്ട് ആദ്യത്തെ റീപ്രൊഡക്ഷൻ ആണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ സംഭവിക്കുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന പ്രോസസ്സ് വഴിയും രണ്ടാമത്തേത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സ്പോഴ്സ് വഴിയും അതായത് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന പ്രോസസ്സ് വഴിയും രണ്ടാമത്തേത് എങ്ങനെയാണ് നടക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള സ്പോഴ്സ് വഴിയും ഈ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ബോഡി അതായത് താലസ് ചെറിയ ചെറിയ പീസുകളായിട്ട് ബ്രേക്ക് ചെയ്യുന്നു ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന ഓരോ പീസിൽ നിന്നും പുതിയൊരു പ്ലാൻ ബോഡി അതായത് താലസ് ഡെവലപ്പ് ചെയ്യുന്നു അങ്ങനെയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് അതായത് ഫ്രാഗ്മെൻ്റ് ആയിട്ട് മാറുക താലസ് ചെറിയ ചെറിയ ഫ്രാഗ്മെൻ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യാം കിട്ടിയല്ലോ രണ്ടാമത്തെ മെത്തേഡ് എന്താണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സ്പോസ് വഴി അതായത് വ്യത്യസ്ത തരത്തിലുള്ള സ്പോഴ്സ് വഴി നടക്കുന്നു ഇങ്ങനെ രണ്ട് വിധത്തിലാണ് വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ ഗ്രീൻ ആൽഗകളിൽ കാണപ്പെടുന്നത് ഇനി രണ്ടാമത്തെ തരത്തിലുള്ള ആണ് എസെക്ഷൽ റിപ്രൊഡക്ഷൻ എസെക്ഷൽ റിപ്രൊഡക്ഷൻ സംഭവിക്കുന്നത് സൂസ്പോസ് വഴിയാണ് എങ്ങനെയാണ് സൂസ്പോസ് വഴിയാണ് ഈ സൂസ്പോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവ മോട്ടയിലാണ് അതായത് ഫ്ലജലേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് സഞ്ചരിക്കാൻ കഴിവുള്ളതാണ് സൂസ്പോസിന് സഞ്ചരിക്കാൻ കഴിവുള്ളതാണ് അതായത് ഫ്ലജിലെ പ്രസന്റ് ആണ് ഫ്ലജിലെന് സഹായിക്കുന്നതാണ് മൂവ്മെന്റിന് സഹായിക്കുന്നതാണ് അപ്പം മോട്ടൈലായിട്ടുള്ള സൂസ്പോസ് വഴിയാണ് എ സെക്ഷ റീപ്രൊഡക്ഷൻ സംഭവിക്കുന്നത് ഈ സൂസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സൂസ് പൊറാഞ്ചിയ എന്താണ് സൂസ് പൊറാഞ്ചിയ ഓക്കെ അപ്പോൾ സൂസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൂസ് പൊറാഞ്ചിയ എന്ന സ്ട്രക്ചറിന്റെ അകത്താണ് ഇതിന്റെ പ്രത്യേകത എന്താണ് ഇവ മോട്ടൈലാണ് അതായത് േറ്റഡ് ആണ് ഇനി തേർഡ് മെത്തേഡ് ഓഫ് റിപ്രൊഡക്ഷൻ ആണ് സെക്ഷൽ റിപ്രൊഡക്ഷൻ സെക്ഷൽ റിപ്രൊഡക്ഷൻ മൂന്ന് തരത്തിലുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം ഐസോഗ്യാമസ് എനൈസോഗ്യാമസ് ആൻഡ് ഊ ഗ്യാമസ് ഐസോഗ്യാമസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുപോലെ കാണപ്പെടുന്ന ഗ്യാമേസ് വലിപ്പത്തിൽ ഒരുപോലെ കാണപ്പെടുന്ന ഗ്യാമേസ് രണ്ടാമത്തെ ഏതാണ് എനേസോ ഗ്യാമസ് എനൈസോഗ്യാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സൈസ് ഡിഫറെൻ്റ് ആയിരിക്കും വ്യത്യസ്ത വലിപ്പത്തിലുള്ള രണ്ട് ഗ്യാമേറ്റ്സ് ആയിരിക്കും ഇത്തരത്തിലുള്ള റീപ്രൊഡക്ഷനിൽ പങ്കെടുക്കുന്നത് ഓക്കെ ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞതാണ് ഊ ഗ്യാമസ് ആണ് ഊ ഗ്യാമസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉ ഗ്യാമസിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഫീമെയിൽ ഗ്യാമേറ്റ് നോൺ മോട്ടയിലായിരിക്കും അതായത് സ്റ്റേഷനറി ആയിരിക്കും ചലിക്കാൻ കഴിവുണ്ടായിരിക്കില്ല വലുതായിരിക്കും ലാർജായിരിക്കും ഓക്കെ മെയിൽ ഗ്യാമേറ്റ് ചെറുതും മോട്ടൈലായിരിക്കും മോട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് മൂവ് ചെയ്യാൻ കഴിവുള്ള സഞ്ചരിക്കാൻ കഴിവുള്ള ഗ്യാമേറ്റ് ആയിരിക്കും അപ്പോൾ മോർഫോളജിയിൽ തന്നെ ഇവയ്ക്ക് വ്യത്യാസമുണ്ട് ഫീമെയിൽ ഗ്യാമേറ്റ് ലാർജും മെയിൽ ഗ്യാമേറ്റ് സ്മോളും ഫീമെയിൽ ഗ്യാമേറ്റ് എങ്ങനെയായിരിക്കും നോൺ മോട്ടൈലായിരിക്കും മെയിൽ ഗ്യാമേറ്റ് മോട്ടൈലായിരിക്കും അത്തരത്തിലുള്ള റിപ്രൊഡക്ഷനാണ് ഊ ഗ്യാമസ് ടൈപ്പിൽ ഉള്ളത് അപ്പോൾ ഇത്രയാണ് ക്ലോറോഫൈസി എന്ന ക്ലാസ്സിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു ഈ ക്ലാസ്സിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് പറയുക വീണ്ടും അടുത്തൊരു ടോപ്പിക്കായിട്ട് വരുന്നത് വരെ താങ്ക്